രാമപുരത്തെ ഷൈനി സന്തോഷിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കിയതായി കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. കൂറുമാറ്റ നിയമ നിരോധന പ്രകാരം നടപടികൾ സ്വീകരിക്കുമെന്ന് യുഡിഎഫ് രാമപുരം മണ്ഡലം കമ്മിറ്റി വ്യക്തമാക്കി. സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ് കൂറുമാറിയതെന്നും ആരോപണം. മുൻധാരണയുടെ രേഖകളും യുഡിഎഫ് നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു. യുഡിഎഫ് മുൻ ധാരണയനുസരിച്ച് രണ്ടാം ടേമിൽ കേരള കോൺഗ്രസിലെ ലിസമ്മ മത്തച്ചൻ പ്രസിഡന്റും കോൺഗ്രസിലെ കെ കെ ശാന്താറാം വൈസ് പ്രസിഡന്റുമാണ് ആവേണ്ടിയിരുന്നത്. എന്നാൽ അവസാന കൂറുമാറിയ ഷൈനി സന്തോഷ് തന്നെ തെരഞ്ഞെടുത്ത ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ചെയ്തതെന്ന് യുഡിഎഫ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മോദി രാഷ്ട്രീയം കേരള കോൺഗ്രസ് സ്വീകരിച്ചുവെന്നതിന് തെളിവാണ് കുതിര കച്ചവടം ഒരു പ്രശ്നവുമില്ലാതിരുന്ന വ്യക്തി മിനിറ്റുകൾക്കുള്ളിൽ കൂറുമാറിയത് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി മാത്രമാണ്. ഷൈനിയെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി ഡിസിസി പ്രസിഡന്റ് അറിയിച്ചതായും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മോളി പീറ്റർ പറഞ്ഞു. ഷൈനി വിപ്പ് കൈപ്പറ്റുകയും പാർലമെന്ററി യോഗത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും മോളി പീറ്റർ വ്യക്തമാക്കി. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പായിരുന്നു. രാവിലെ 11 മണിക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. മുൻ ധാരണപ്രകാരം യുഡിഎഫിന്റെ ധാരണപ്രകാരം കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന ഷൈനി സന്തോഷ് രാജിവെക്കുകയും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റായിരുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജോഷി ജോസഫ് രാജിവെക്കുകയും അതിനുശേഷം അടുത്ത സെക്കൻഡ് ടൈം എന്ന നിലയിൽ ലിസമ്മ മത്തച്ചന് പ്രസിഡന്റ് ആവുകയും അതുപോലെ കെ കെ ശാന്താറാം വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്യാനുള്ള എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വരുന്നത്. ഈ സാഹചര്യത്തിൽ രാജിവെക്കുന്നതിന് മുമ്പായോ അതുകൂടാതെ ഇലക്ഷൻ സമയത്തോ യാതൊരുവിധ അതൃപ്തിയോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമോ ഒന്നും ഇപ്പോഴത്തെ പ്രസിഡന്റ് ഷൈനി സന്തോഷവുമായിട്ടോ സഹ മെമ്പർമാരുമായിട്ടോ ഇതുവരെയും ഉണ്ടായിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. പദ്ധതി വിഹിതം ചിലവഴിക്കുന്നതിൽ പരാജയമാണെന്ന് ആരോപിച്ച് ഷൈനി സന്തോഷിനെതിരെ ഇടത് മെമ്പർമാർ പ്രതിഷേധം നടത്തിയ സംഭവവും യുഡിഎഫ് ചൂണ്ടിക്കാണിക്കുന്നു. അന്ന് പരാജയമെന്ന് പറഞ്ഞയാൾ എങ്ങനെയാണിപ്പോൾ നല്ലതായി മാറിയതെന്ന് എൽഡിഎഫ് വ്യക്തമാക്കണമെന്നും യുഡിഎഫ് ആവശ്യപ്പെട്ടു. എൽഡിഎഫിന്റെ നിലവാര തകർച്ചയുടെ ഉദാഹരണമാണ് ഇതെന്നും നേതാക്കൾ പറഞ്ഞു. മോളി പീറ്റർ, പി ജെ മത്തച്ചൻ, കെ കെ ശാന്താറാം, ലിസമ്മ മത്തച്ചൻ, സൗമ്യ സേവ്യർ, മനോജ് ജോർജ്, റോബി തോമസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഐ ഫോർ യു ന്യൂസ്, ഏറ്റുമാനൂർ.